ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ കണ്ടിട്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് കേട്ടോ, ഇത് വീണ്ടും ഷോപ്പിംഗ് വ്ളോഗ് ആണോ എന്നുള്ളത്. ഷോപ്പിംഗ് വ്ളോഗ് തന്നെയാണ്. ആക്ച്വലി ഞങ്ങൾ സെൻട്രൽ മാളിൽ വീണ്ടും ഒരു ഗിഫ്റ്റ്, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സെൻട്രൽ മാളിൽ നിന്ന് നല്ല ബ്രാൻഡ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞങ്ങളൊരു ഉടുപ്പെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞപ്പോൾ ഞങ്ങളൊരു ബ്രാൻഡ് കണ്ടത്, ടോയ്സിൻ്റെ ഒരു ബ്രാൻഡാണ് കണ്ടത്. നിങ്ങൾ ഫുൾ വീഡിയോ കാണണം, എന്താണ് അതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ വന്നതിന് ശേഷമാണ് കേട്ടോ പ്ലാൻ മാറ്റിയത്. ഞങ്ങൾ നേരെ ഡ്രസ്സിങ് സെക്ഷനിൽ, കുട്ടികളുടെ ഡ്രസ്സ് സെക്ഷനിലേക്കാണ് പോയത്. നല്ല ബ്രാൻഡഡ് ഐറ്റംസ് മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ട് 2,500-3,000 റേഞ്ചിലൊക്കെയാണ് ഡ്രസ്സ് റേഞ്ച് വരുന്നത്. എന്തായാലും കാരണം കുട്ടികളുടെ ഡ്രസ്സ് എപ്പോഴും കോസ്റ്റ്ലി തന്നെ ഉണ്ടോ, വലിയ ആൾക്കാർക്ക് ഇതിന് ഇത്രയും റേറ്റ് ഉണ്ടാവില്ല. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഇഷ്ടാവോ ഇല്ലയോ, ഞങ്ങളിങ്ങനെ സെലക്റ്റീവായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേ ആ ബ്രാൻഡ് കണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഹാംലീസ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ടോയ് ഷോപ്പാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും വീഡിയോ എടുത്തിട്ട് നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തണം ഈ ബ്രാൻഡ് എന്നുള്ളത്. അത്രയും കളക്ഷനാണ്. ഞാനിതിപ്പോൾ ഡ്രസ്സ് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നിട്ട് നേരെ ഞാൻ ഹാംലീസിലേക്ക് വെച്ച് പിടിച്ചു. എന്തോരം കളക്ഷൻസാണ് അറിയോ, നമ്മൾ പോലും നിന്ന് നോക്കിപ്പോവും. വലിയ വലിയ ആൾക്കാർ പോലും ഓരോ ഐറ്റംസ് നിന്ന് പോവും നോക്കിപ്പോവും. അത്രയും ക്വാളിറ്റീഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് അട്രാക്റ്റീവായി തോന്നിയത്. എല്ലാ പിള്ളേരും ഡിസ്പ്ലേക്ക് വെച്ചത് ഇത് വന്ന് നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു. ഇവൻ വലിയവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കോസ്റ്റ്ലി ആണ്, ബ്രാൻഡഡ് ആണ്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് കേട്ടോ. ഒരു ഒരു ഭയങ്കര വലിയൊരു ഷോറൂം തന്നെ പറയാം, അത്രയും ഉണ്ട്. അട്രാക്റ്റീവ് ആയിരുന്നു. എന്നെപ്പോലെ ഈ ബ്രാൻഡ് അറിയാത്ത ഒരുപാട് പേരുണ്ടായിട്ടുണ്ടാവും കേട്ടോ. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഇയർ ബാക്കാണ് ഇതൊക്കെ അറിഞ്ഞത്. കാരണം അതിനു മുമ്പൊന്നും നമ്മൾ ടോയ്സ് സെക്ഷൻ നോക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കുട്ടികൾ വരുമ്പോഴാണ് നമ്മൾ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ടോയ്സ് എവിടെയാണ് കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പം ഞാൻ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ ഹാംലീസിൻ്റെ ബാഗ് ഞാൻ ശ്രദ്ധിച്ചത്, എന്നെ ഇങ്ങനൊരു ടോയ് ഷോപ്പ് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു ഷോറൂം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം, യൂസ്ഫുൾ ആവുന്നവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു. അത് കണ്ടോ എന്തൊരു ഐറ്റംസ് ആണെന്നറിയോ. സത്യം പറയാമല്ലോ, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ക്വാളിറ്റീഡ് ആയിരിക്കും, ബുക്സ് തൊട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള നോർമൽ കടകളിലൊന്നും കാണാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെയുള്ള ഐറ്റംസ് ഉണ്ട്. സോഫ്റ്റ് ടോയ്സ് ആയാലും ശരി, കാറായാലും ശരി, ഇവൺ ടോയ്സ് ഐറ്റംസ് ആയാലും ശരി. അങ്ങനെ അതേ കണ്ടോ ബ്രാൻഡ്, ആ ബ്രാൻഡ് കാണാൻ തന്നെ എന്തൊരു ലുക്കാണല്ലേ. ഇതിപ്പോൾ കണ്ടോ എല്ലാം അട്രാക്റ്റീവായിട്ട്, ആ പട്ടിക്കുട്ടിക്ക് എല്ലാ കുട്ടികളും വന്ന് അട്രാക്റ്റ് ചെയ്യും. ഈവൻ മോളായതുകൊണ്ട് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല, കളിക്കാനും കുറച്ച് നേരം നോക്കി നിൽക്കുക, വെറുതെ വാങ്ങിക്കണമെന്നൊന്നും നിർബന്ധമില്ല നമുക്കൊന്നും. പക്ഷേ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കയ്യിലെടുത്ത് വെക്കുന്നുള്ള കാര്യം ഉറപ്പാണ്, അത് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് സത്യം. കുഞ്ഞ തൊട്ട് നോക്കിക്കോ. എങ്ങനെ കടിക്കണോ? ബാംഗ്ലൂർ സെൻട്രൽ മാളിലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ഷോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ളവർക്കും നാട്ടിലും ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആയിരിക്കും, ഐ മീൻ ഇതിൻ്റെ ഷോപ്പ് അവൈലബിൾ ആയിരിക്കും. സെർച്ച് ചെയ്ത് നോക്കുക, മെട്രോസിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഞങ്ങൾ ഫൈനലി കൊച്ചിന് ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് ഈ ഗിഫ്റ്റാണ് വാങ്ങിയത്. എപ്പോഴും ഡ്രസ്സ് എന്നുള്ളതൊരു വെറൈറ്റി ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിലേക്ക് തിരിഞ്ഞു. വെർത്തു ആണ്, കുഞ്ഞുങ്ങൾക്ക് എൻ്റർടൈനിങ്ങും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ ഗിഫ്റ്റാണ് കൊച്ചിന് വാങ്ങിച്ചത്, ബേബിക്ക് ബേർത്ത്ഡേകളിന് വാങ്ങിച്ചത്. നല്ല ടൈം പാസ് ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അച്ഛക്ക് കിട്ടില്ലത് ബേബീസിൻ്റെ അല്ലേ. ഇത് കൊടുക്കാം നമുക്ക് ബേബിക്ക് ഗിഫ്റ്റ് ആയിട്ട്. കുഞ്ഞ വാങ്ങിയുണ്ട് കേട്ടോ, ഇതാ ഇവിടെ വാങ്ങിയുണ്ട് കേട്ടോ. വരുന്നവർക്കൊക്കെ ഇതിലേക്കാണ് അട്രാക്ഷൻ പോകുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പം ഞങ്ങൾ അത് ഒഴിവാക്കിയിട്ട് അവനെയും കൊണ്ട് ഞാനൊരു റൗണ്ട് ഈ ഷോപ്പിൽ മൊത്തം അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഒരു റൗണ്ട് ചെയ്തിരുന്നു. വീഴ്ത്താൻ പാടില്ല അങ്ങനെയൊന്നും.
നോട്ടോ, ബേബിക്ക് ആദ്യം എടുത്ത ഡ്രസ്സ്, ഇത് ഞങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പോകണം. അതിനിടയിൽ അവന് ചെറിയൊരു ഷോപ്പിംഗ് ഞങ്ങൾ ചെയ്തിരുന്നു, ഒന്ന് രണ്ട് ഡ്രസ്സ് എടുത്തിരുന്നു, ഒരു ജീൻസും ഒരു ഷർട്ടും എടുത്തു. കണ്ണ അങ്ങനെയല്ല, അത് തിരിച്ചു വെച്ചിട്ടാണ്, ഇങ്ങനെയാണ് ബേബികൾക്കുള്ളതാണ്. അങ്ങൾ ചീത്ത പറയും, നോക്കിയതാ കണ്ടോ, ആ അതിനെയൊക്കെ തിരിച്ചു മറച്ചിട്ടിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അയാൾ വന്ന് തിരിച്ചെടുത്ത് വെച്ചു, നാണം കിട്ടില്ല എന്നേ ഉള്ളൂ. ഒക്കെ ചെയ്ത് ഗിഫ്റ്റ് റാപ്പിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഇത് എന്താ സ്പിന്നിങ് വീൽസ് ആണ് കേട്ടോ. ഇതൊക്കെ കളിച്ചിട്ടുള്ളവർ, ഐ മീൻ നമ്മുടെ ജനറേഷനിൽ കളിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാനൊന്നും കളിച്ചിട്ടില്ല, ഇനി കളിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതെങ്ങനെയാണ് എന്നോട് എങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു. ഇതിനിടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബബിൾസിൻ്റെ ഗണ്ണാൾ കണ്ടത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് അതെന്താന്ന് മനസ്സിലായില്ല, പിന്നെ വായിച്ചു നോക്കിയപ്പോഴാണ് ഓ ബബിൾസ് ഗണ്ണാണെന്ന് മനസ്സിലായത്. അല്ലെങ്കിലേ വീട്ടിൽ ചെറിയ ബബിൾസ് കൊണ്ട് ഊതി പത കാരണം തലതല്ലി വീഴലാണ് ഇടയ്ക്കിടയ്ക്ക് പണി. ഇനി ഇത്രയും വലുതൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ വീട് മൊത്തം ബബിൾസ് കൊണ്ട് അഭിഷേകമായിരിക്കും. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് ഞാൻ വന്നു. എന്നാലും ഈ ഐറ്റംസൊക്കെ നോക്കി എത്ര ഇതായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബബിൾസിൻ്റെ ഏറ്റവും വലിയ സാധനം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പോവാത്തവരുണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ടൊക്കെ ഒരു പ്രാവശ്യം പോവുക, പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഐറ്റം അവർക്ക് വാങ്ങിക്കൊടുക്കുക. ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് കേട്ടോ, നമ്മുടെ ലൈഫിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസൊക്കെ വാങ്ങിക്കൊടുക്കുക, അവർ ഇത്രയും ടോയ്സ് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ശരിയാണ്. ഒരുമിച്ച് ഇത്രയും ടോയ്സ് വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും, കാരണം ഇവൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് എറിഞ്ഞ് പൊട്ടിക്കലാണ്. അതുകൊണ്ട് ടോയ്സ് വാങ്ങിക്കൽ നിർത്തി. തള്ളിവിടെ അലോണ ട്ടാ, ഏറി പോകുമ്പോഴേ പറഞ്ഞതാണ് ഐസ്ക്രീം വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ ബാസ്കിൻ റോബിനിൽ വന്നിരിക്കും. സ്മോള് വാങ്ങിച്ചാൽ മതി കേട്ടോ, ഏറ്റവും സ്മോള് വാങ്ങിയാൽ മതി. മിന്റ് കഴിക്കില്ല കേട്ടോ. അതെന്താ സംഭവം, ട്രൈ ചെയ്യാം. കുഞ്ഞി കഴിച്ചു നോക്ക്, ടേസ്റ്റ് ഇഷ്ടമായി നോക്ക്. അതോ വേറെ വേണോ? നല്ല ജലദോഷം വെച്ചിട്ടാണ് ആൾ ഐസ്ക്രീം വേണമെന്ന് പറയുന്നത്. എനിക്ക് പല്ലുവേദന ആയതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. ഏതാ ഇഷ്ടം, ഫസ്റ്റ് വണ്ണോ സെക്കൻഡ് വണ്ണോ? എന്താ സംഭവം, എന്താ ഫ്ലേവർ അത്, എന്താ ഫ്ലേവർ? വാട്ട് ഫ്ലേവർ ഇസ് ദാറ്റ്? ഒരാൾ ഐസ്ക്രീമൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കുഞ്ഞു വ്ളോഗും ഹാംലീസിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.